ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളതേ ഒരു മൈലാഞ്ചി ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതേ ഡ്രസ്സൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം നമ്മുടെ ഫാമിലി കല്യാണം തന്നെയാണ്. അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ബ്രദറിൻ്റെ മോളുടെ മോളുടെ മാരേജ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളതേ റെഡിയായി കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ ഈ കാണിച്ചു തന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞാനിതാണ് ഇട്ട് ഇടാൻ വേണ്ടി പോണത്. നെക്ലസും ഒരു കമ്മലാണ്. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ അവൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് അവൾ പൈസ കൂട്ടി വെച്ചിട്ട് അവളുടെ ഇഷ്ടത്തിന് എടുത്തതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അത്. പിന്നെ എന്തായാലും ഞങ്ങളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല അടിച്ചു പൊളിച്ചിട്ടൊക്കെയല്ലേ ഞങ്ങൾക്ക് പോകേണ്ടത്. പിന്നെ ഇവിടെ അതേ ചെരുപ്പൊക്കെ ഇവിടെ നല്ല സെറ്റാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവളത് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് അപ്പോൾ അവൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തോ കുറച്ച് ലൂസ് പോലെ തോന്നി. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിനി ഈ ഡ്രസ്സ് വേണ്ട, അതിപ്പോൾ വേറെ മതി എന്ന് പറഞ്ഞിട്ട് ഇനി അതും എടുത്തു വെച്ച്. ഇതിപ്പോൾ അവളുടെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടേക്കണത്. അപ്പോൾ ഇതേ ഡ്രസ്സാണ് പിന്നെ അവൾ സെലക്ട് ചെയ്ത് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ലാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല വലുത് തന്നെയാണിത്. പിന്നെ അതിനുള്ള ബാക്കി മുടിയിലൊക്കെയാണത്. മാലയൊക്കെ അവൾ തപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതേ ബുഷൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളിത് ക്രീമൊക്കെ തേച്ച് റെഡി ആവാൻ തുടങ്ങി. അപ്പോൾ തനിയെ ഒരുങ്ങിക്കോളൂ കേട്ടോ. മേക്കപ്പൊക്കെ തനിയെ ചെയ്തോളൂ ആൾ. ഞാൻ പിന്നെ മുടി മാത്രം കെട്ടിക്കൊടുക്കുള്ളൂ, ബാക്കിയെല്ലാം അവൾ തനിയെ ചെയ്തോളൂ. അങ്ങനെ ഇത് ഞങ്ങൾ റെഡിയായിട്ട് ഇത് ഞങ്ങളിത് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂബർ വിളിച്ചിട്ടുണ്ടായിരുന്നു, യൂബറിനാണ് പോണത്. അപ്പോൾ ഇത് എറണാകുളത്താണ്, കലൂരാണ് സ്ഥലം, മാമംഗലത്താണ് ഹോള് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനും അവളും ഇത് റെഡിയായി കഴിഞ്ഞ് ഞങ്ങളപ്പോൾ യൂബറിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണേന്ന്. അപ്പോൾ ഇതേ യൂബറൊക്കെ ഇതേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ കയറാൻ വേണ്ടി പോണേണ്. അപ്പോൾ ഞാനും ഉമ്മച്ചിയും വാപ്പയും ഉമ്മയും കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതേ അവൾ കാറിലൊക്കെ കയറി മുട്ടിയൊക്കെ കണ്ടില്ല, അവൾ സെറ്റ് ചെയ്ത് വെക്കണേന്ന്. അപ്പോൾ ഇതേ അവളെ കൈ കാണിച്ചതന്നെയാണ് കണ്ടില്ല, എല്ലാ വിരലിലും മോതിരമുണ്ട്. മോതിരത്തിൻ്റെ പ്രാന്താണ് അവൾക്ക്. അപ്പോൾ എല്ലാ വിരലിലും മോതിരമൊക്കെ ഇട്ട് മുട്ടിയൊക്കെ നല്ല സെറ്റ് ചെയ്ത് അവളിത് ഭംഗിയുണ്ടാകുന്നൊക്കെയാണ് നോക്കണത്. അങ്ങനത്തെ ഞങ്ങളിത് തോപ്പുംപടി പാലം എത്തിയിട്ടുണ്ട്. തോപ്പുംപടി പാലം കയറി അപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങളിത് മാമംഗലം SNDP ഹോളാണ്. ഇത് മാമംഗലത്താണ്. അപ്പോൾ ഇവിടെ ഞങ്ങളിത് എത്തി. മൈലാഞ്ചി ആരും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അധികം കാറൊന്നും കണ്ടില്ല. നമ്മളാണ് അപ്പോൾ കുറച്ച് വേഗം എത്തിയതെന്ന് തോന്നുന്നു. അപ്പോൾ റിലേറ്റീവ്സൊന്നും അങ്ങനെ ആദ്യമായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളതേ അകത്തേക്ക് കയറാൻ വേണ്ടി പോണേണ്. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളതേ അകത്തേക്ക് കയറണം. അപ്പോൾ ഇതാണ് പെണ്ണിൻ്റെയും ചെക്കൻ്റെയും പേര്. അപ്പോൾ മോളിതേ അകത്തേക്ക് കയറണേണ്. അപ്പോൾ അവിടത്തെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കണേണ്. റിലേറ്റീവ്സായിട്ടൊക്കെ മണവാട്ടി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ, അധികം പേരൊന്നും അങ്ങനെ എത്തിയിട്ടില്ല. അപ്പോൾ കൊള്ളാട്ടെ, നല്ലൊരു ഹോള് തന്നെയാണ്. ഫുഡൊക്കെ വേറെ സ്ഥലത്താണ് വെച്ചേക്കണത്. അപ്പോൾ ഇതേ ഇതെൻ്റെ ഇത്താത്തൻ്റെ മോളാണ് കേട്ടോ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾക്ക്. അതാ ഇവളാണ് കൂട്ട്, ആലിയ എന്നാണ് പേര്. അപ്പോൾ ഇവളും രണ്ടുപേരും കൂടെയാണ് ഭയങ്കര കൂട്ട്. ഏതെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ചെന്നതിന് രണ്ടുപേരാണ് ഭയങ്കര കൂട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതേ മൈലാഞ്ചി ഫംഗ്ഷന് വേണ്ടിയിട്ട് മണവാട്ടിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരണേണ്. അപ്പോൾ എല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും കൂടെ കുട്ടികളെല്ലാവരും കൂടെ കൈകൊട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മോളും കിട്ടതേ കൈകൊട്ടിയിട്ട് മണവാട്ടിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണേണ്. അങ്ങനെ മണവാട്ടിനൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ മൈലാഞ്ചി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞാനും മോളും കൂടെ കയറി മൈലാഞ്ചി ഡാം മണവാട്ടിക്ക് കയറി. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വന്ന് മൈലാഞ്ചിക്ക് ഇട്ട് പോണേണ്. അപ്പോൾ ലാസ്റ്റാണ് ഞാനും മോളും ഇട്ടത് കേട്ടോ. ഞങ്ങൾ ആദ്യമൊന്നും ഇട്ടില്ല. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും മോളും ലാസ്റ്റ് കയറി പിന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട്.
മൈലാഞ്ചിയൊക്കെ മണവാട്ടിക്കൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോണേണ്. അപ്പം നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ്. എന്തായാലും മെഹന്തി ഫംഗ്ഷനിൽ എല്ലാവരും പിന്നെ നെയ്ച്ചോറും ഇറച്ചിക്കറി ആയിരിക്കുമല്ലോ. നമ്മുടെ കല്യാണത്തിനാണല്ലോ നമുക്ക് ബിരിയാണിയൊക്കെ വേണ്ടത്. അപ്പം അതേ മോൾക്ക് ഉള്ളതുണ്ട്. അപ്പോൾ അവൾ കഴിക്കണേണ്. അപ്പം ഞാൻ വീട് എടുത്തപ്പോൾ അവൾക്ക് ചെറിയൊരു ചമ്മലോലോ, അതാണ് അവളെ ആക്ഷനൊക്കെ കാണിക്കുന്നത്. പിന്നെ അതേ നെയ്ച്ചോറും ഇറച്ചിക്കറിയും പരിപ്പും പിന്നെ സാലഡാണ്. അപ്പം ഞാൻ അതേ കഴിക്കാൻ വേണ്ടിയിട്ട് പോണേണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ അതേ ചെറിയ ചെറിയ കലാപരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് അതേ തിരിച്ച് വീട്ടിലേക്ക് പോണേണ്. ഇപ്പോൾ ടൈം ഒരുപാടായി. ഇപ്പോൾ 12 o'clock ഒക്കെ ആയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകണേണ്. അപ്പോൾ എല്ലാ റിലേറ്റീവ്സും പോയി. അപ്പം ഇനി അടുത്ത പിറ്റേ ദിവസം ഇനി വരണ്ടല്ലേ മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നാളത്തെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മെഹന്തി ഫംഗ്ഷൻ്റെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.